ഈ പട്ടത്ത് വെച്ച് DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്ന വിവരം ഉണ്ടല്ലോ ആദിൽ, അതിന്റെ വിശദാംശങ്ങളുണ്ടോ? അപ്പൊ പട്ടത്ത് വെച്ച് ഒരു മൂന്ന് നാല് പ്രവർത്തകരാണ് കൂട്ടമായി എത്തി ഈ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം നടത്തിയത്. കരിങ്കൊടിയും DYFIയുടെ പതാകകളുമായി എത്തിയാണ് പ്രവർത്തകർ വാഹനങങ്ങളുടെ മുന്നിലേക്ക് ചാടിയതെന്നാൽ PC ജോർജിനെ വെച്ചുള്ള വാഹനം AR ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ. AR ക്യാമ്പിൽ വലിയ സുരക്ഷാ സംവിധാനമുണ്ട്. എയർ ക്യാമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണാം. PC യുടെ പ്രതികരണം ഒരുപക്ഷെ ഈ സമയത്ത് വന്നേക്കും. PC ജോർജ് AR ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. PC ജോർജിനെയും കൊണ്ട് പോലീസ് സംഘം AR ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. കാരണം 153A അനുസരിച്ചാണ് വകുപ്പ് ചുമത്തിയാണ് PC ജോർജിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. AR ക്യാമ്പിന് മുന്നിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടോ ഷഫീർ? പശ്ചിമ എയർ ക്യാമ്പിന് മുൻപിലും പ്രതിഷേധമുണ്ട്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരെ നമുക്ക് ഇവിടെ നിന്ന് നീക്കുന്നു. ജോർജിന്റെ വാഹനവ്യൂഹം എത്തിയപ്പോൾ കരിങ്കൊടിയുമായി DYFI പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധത്തിനൊടുവിൽ എയർ ക്യാമ്പിലേക്ക് PC ജോർജിനെ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല, എല്ലാം നിശ്ചിതമായി പറയാം എന്നുള്ളതാണ്. പലതവണ നമ്മൾ ചോദിച്ചു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ചോദിച്ചു, അതടക്കമുള്ള കാര്യങ്ങൾ PC ജോർജ് പ്രതികരിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എയർ ക്യാമ്പിന് മുൻപിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നെങ്കിലും PC ജോർജിന്റെ വാഹനം എത്തിയപ്പോൾ തന്നെ ഈ DYFI പ്രവർത്തകർ ക്യാമ്പിന് മുൻപിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധവുമായി വാഹനത്തിന് മുൻപിലേക്ക് എത്തുകയും കരിങ്കൊടി കാണിക്കുകയുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുകയാണ്. DYFIയുടെ പ്രതിഷേധമാണ് നടന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. RSS RSS ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് PC ജോർജിന്റെ പ്രസ്താവന ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയാണ് DYFI ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഇത് കടുത്ത മതവിദ്വേഷ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് മുൻ MLA PC ജോർജ്. കേരളത്തിന് തന്നെ നാണക്കേടാണ് എന്ന പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടാണ് AR ക്യാമ്പിൽ DYFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഷഫീദ് റാവുത്തർ അവിടെ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ നാക്കിന് ലൈസൻസ് ഇല്ലെങ്കിലും അത്യാവശ്യം പ്രായമുള്ള ആളാണല്ലോ PC ജോർജ്. അപ്പോ AR ക്യാമ്പിൽ വിശ്രമിക്കും, അതിനുശേഷം ആവില്ലേ അറസ്റ്റ് രേഖപ്പെടുത്തുക, അതിനുശേഷം ആവില്ലേ മറ്റു നിയമ നടപടികൾ? ഷഫീദ്, നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള പ്രതിഷേധങ്ങൾ, അത് പോലീസ് മുൻകൂട്ടി തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഒരു ഇടുങ്ങിയ പ്രദേശത്താണ് ഇരിക്കുന്നത്. സ്വാഭാവികമായും അവിടേക്ക് വലിയ നിയന്ത്രിക്കാൻ പോലീസിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ സാഹചര്യത്തിലാണ് AR ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ. DYFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം AR ക്യാമ്പിന് മുന്നിൽ. അല്പം മുൻപാണ് PC ജോർജിനെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇനി ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.